കുട്ടിക്കാലവും വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ഒന്ന് പറയാം. സ്കൂളിൽ പഠിക്കുകയായിരുന്നു. 11 വയസ്സിൽ അവിടെ സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ റീറ്റാ സ്കൂളിലാണ് പഠിച്ചത്, കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ. അവിടെ 45 സ്കൂളിന് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഇത് സുന്ദരവടിവേലു എന്ന് പറഞ്ഞ ഒരു മിനിസ്റ്ററാണ് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ അങ്ങേർ പറഞ്ഞ് ഈ കുട്ടി വരുംകാലത്തിൽ ഒരു വൈജയന്തിമാലയോയോ പത്മിനിയായോ വരുമെന്ന്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ചേ അങ്ങനെയൊക്കെ പറയാൻ പാടുമോ, ഞാൻ സിനിമയിൽ വരാൻ പാടുമോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഒരു അനുഗ്രഹമായിരുന്നു, അപ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം മാലയും മുറസ് എന്നൊരു പേപ്പറിൽ എൻ്റെ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അതും കൊണ്ട് ഓടി, എൻ്റെ മോളുടെ ഫോട്ടോ വന്നിട്ടുണ്ട് പത്രത്തിൽ എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഒരു, അപ്പോൾ എനിക്കതൊരു ത്രില്ലായിട്ട് തോന്നിയിട്ടില്ല. എന്നെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ വൈറ്റ് വേന എന്ന് പറഞ്ഞുകൊണ്ട് വരും, കാരണം മാസ്റ്റർ എടുത്ത് കളിക്കണമല്ലോ. ഇപ്പോൾ അമ്മ പറയുന്നത് എന്തിനാണ് നീ കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു. ഡാൻസിന്ന് ജീവിതം തുടങ്ങി, ലൈവ് ജീവിതം ഡാൻസിന്ന് തുടങ്ങി, അത് എനിക്ക് എക്സ്പ്ലനേഷൻ ഇസ് വെരി ഡിഫിക്കൽട്ട്. ജീവിതം തുടങ്ങി, ഡാൻസ് പഠിച്ചു, പിന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നന്നായിട്ട് പഠിച്ച് നന്നായി വരണമെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതൊക്കെ ഒരു മനസ്സ് വരുമ്പോഴേക്കും തന്നെ ഞാൻ സിനിമയിലായി. 12 വയസ്സ് 6 മാസം, 8-ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ഞാൻ 12 വയസ്സ് 9 മാസം തോന്നുന്നു. പെൺമക്കൾ എന്നുള്ള സിനിമയിൽ 7 പെൺകുട്ടികളിലെ 5-ാമത്തെ 6-ാമത്തെ പെൺകുട്ടിയായിട്ട് ഒരു ചെറിയ പെണ്ണായിട്ട് അഭിനയിച്ചു. പിന്നെ ഞാൻ ചടയെന്ന് വളർന്നു. അത് ഡാൻസ് കൊണ്ട് തന്നെയാണ് എനിക്കതൊക്കെ അഭിനയിക്കാൻ സാധിച്ചത്. ബിക്കോസ് എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. അറിയാത്ത ഞാൻ അന്ന് ഞാൻ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചു പോയി. പെൺമക്കൾ കഴിഞ്ഞ് ഞാൻ തിരിച്ച് മദ്രാസിന്ന് പോയി. നസീർ സാറ് മുത്തയ സാറും ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ നസീർ സാർ പറഞ്ഞു, വളരെ ചെറിയ പെണ്ണാണ്, 1-2 വർഷം കൂടി കഴിയട്ടെ. എന്നിട്ട് ഞാൻ തിരിച്ചു അമ്മ എന്നെ ഈരോട്ടിൽ കൊണ്ടുപോയി. അഗെയിൻ ഞാൻ വന്നപ്പോഴേക്കും ഈ എപ്പോഴും ഈ 14-15 ഇയേഴ്സിൽ ഭയങ്കര ഒരു വളർച്ച ഉണ്ടാവും പെൺകുട്ടികൾക്ക്. ആ സമയത്ത് ഞാൻ കാട്ടുകുരങ്ങ് എന്നുള്ള സിനിമയിൽ ഭാസ്കര മാസ്റ്റർ അഭിനയിപ്പിച്ചു. പിന്നെ സേതു മാധവൻ സാർ, അതായത് ആ പടം മടന്നുപോയല്ലോ, സേതു മാധവൻ സാറിൻ്റെ പാരിജാതം തിരുമിഴി തരുന്നു, തോക്കുകൾ കഥ പറയുന്നു, അതിൽ ഞാൻ അഭിനയിച്ചു. അതിൽ ഈ പാരിജാതം തിരുമിഴി തരുന്നു, കണ്ണു തുറക്ക് കണ്ണു തുറക്കെന്ന് പറയും. അപ്പോൾ എനിക്ക് ഡാൻസിൻ്റെ ഓർമ്മയാണ്, പാരിജാതം തിരുമിഴി തരുന്നു ഇങ്ങനെ കാണിക്കും. ഉടനെ മാ സേതു സാർ പറയും, നീ ഡാൻസ് ചെയ്യണ്ട, ചുമ്മാ അങ്ങനെ സ്ലോ ആയിട്ട് തുറന്നാൽ മതി എന്ന് പറയും. അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഡാൻസായിരുന്നു ഒരു 1 ഇയർ. ഒരുപാട് എന്നെ കറക്ഷൻ ചെയ്തത് സേതു മാധവൻ സാറും ഭാസ്കര മാസ്റ്ററും. ഞാനിങ്ങനെ ഒരു ആക്ട്രസ്സായിട്ട് വന്നത് തന്നെ ഈ സേതു മാധവൻ സാർ ഭാസ്കര മാസ്റ്ററൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അന്ന് KPSC എന്ന് പറഞ്ഞ ഒരു നാടക ട്രൂപ്പ് നിന്ന് കുറേ പേർ ഇവിടെ അഭിനയിക്കാൻ ഇറങ്ങി. പേരൊന്നും എനിക്ക് പറയാൻ, അവരൊക്കെയാണ് നല്ല മലയാളം പറയുന്നവർ, സി സ്ഫുടമായിട്ട് മലയാളം പറയുന്നു, അവരാണത് മലയാളത്തിൽ അഭിനയിക്കണം. പക്ഷെ മലയാളമേ അറിയില്ല. കേശവൻ എന്ന് പറയാൻ, എൻ്റെ അച്ഛൻ്റെ പേര് ശങ്കപ്പിള്ളയാണ്, അതാണ് എൻ്റെ ഫസ്റ്റ് ഡയലോഗ്. അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ KPSC നിന്ന് കുറേ പേര് വന്നു, അവരൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് വരാൻ പോകണം. പക്ഷേ ആരോ വന്നോട്ടെ, അപ്പോൾ നമുക്ക് നാട്ടിൽ പോയി തിരിച്ചു പോയി പഠിക്കാം, അങ്ങനെ അങ്ങനത്തെ ഒരു വിചാരമാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വലിയ സ്റ്റാറാവും വലിയ നർത്തകിയാവും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ കുറേ ഡാൻസ് ചെയ്തിരുന്നു. അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാത്തതാണ്. ഞാൻ ഏറ്റുമാനൂരപ്പൻ്റെ കോവിലാണ് എൻ്റെ അരങ്ങേറ്റം നടന്നത് എൻ്റെ 19 വയസ്സിൽ. അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല അവിടെയാണ് അരങ്ങേറ്റം നടന്നത്. അത് കഴിഞ്ഞ് കുറേ ശ്രീകണ്ഠേശ്വരൻ കോയിൽ, പിന്നെ ഇപ്പോൾ തന്നെ 3 ഇയേഴ്സ് ബാക്ക് ഞാൻ ഗുരുവായൂർ, തിരുനക്കര, ആറ്റുകാലമ്മ ക്ഷേത്രം, ശാർക്കര ദേവി ക്ഷേത്രം, പിന്നെ വൈക്കം, വൈക്കത്തപ്പൻ്റെ കോവിൽ അഷ്ടമിക്കൊക്കെ ചെയ്തു. പിന്നെ എപ്പോഴും ജീവിതത്തിൽ ഒരു ജോലിയായിട്ടേ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. എപ്പോഴാണ് ഒരു ഒരു വാശിയായിട്ട് ചെയ്യുന്നത്, ജോലി ഓക്കെ, അവിടെ പോയി ഡാൻസ് ചെയ്താൽ നമുക്ക് പൈസ കിട്ടും, എന്നിട്ട് നമ്മുടെ കുടുംബത്തിന് അത് വേണം. കാരണം ദ ഐ എം ദ ഓൺലി ഏണിംഗ് മെമ്പർ എൻ്റെ കുടുംബത്തിന്, എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അവരൊക്കെ സെറ്റിൽ ഡൗൺ ആയി എൻ്റെ ഫാമിലി നടത്താൻ. ഇപ്പോൾ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല, ഇതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ് ഞാൻ. എന്തുകൊണ്ടാണ് സിനിമയെ ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള ഒരകൽച്ച? പ്രത്യേകിച്ച് ഇപ്പോൾ ഡാൻസിലാണ് കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. സിനിമാ ജീവിതത്തിൽ നിന്നും സ്വകാര്യ ജീവിതത്തിലേക്ക് പൂർണ്ണമായും മാറിക്കഴിഞ്ഞു എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? സിനിമ ഒരിക്കലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടേ ഇല്ല. സിനിമയിൽ അഭിനയിക്കില്ല, ഞാൻ സിനിമയിൽ നിന്ന് പോകുന്നു, അതെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ ഒരു ശാന്തത്തിന് എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചുകൂടെ? ഐ എം ലിവിങ്, എൻ്റെ എനിക്ക് വേണ്ടി ഞാനിപ്പോൾ ജീവിക്കണം. അത് എൻ്റെ ജീവിതം ഞാനിപ്പോൾ ജീവിക്കുക,
അന്ന് നിങ്ങൾ സിനിമയിൽ വിളിച്ചു, അവിടെ ഓടി ഇവിടെ ഓടി ഇവിടെ ഓടി. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുക. ആ ജീവിതത്തിൽ പോലും ഒരു മടിയില്ലാണ്ട് ഞാൻ ജീവിക്കുന്നു. ഒരു മടിച്ചയായിട്ടല്ല, കാലത്ത് 10:30 എഴുന്നേറ്റ് ഡാൻസ് ചെയ്ത് അങ്ങനെ ഒരു ഡിസിപ്ലിനോടുകൂടി ഞാൻ ജീവിക്കുന്നു. അപ്പോൾ എന്തിനാ ഈ ബുദ്ധിമുട്ട് എന്നൊക്കെ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ്. മോനും കോളേജിലായി 21 years ആയി, അവൻ്റെ എഡ്യൂക്കേഷൻ കഴിയും. അപ്പോഴേക്കും നമ്മൾ ലൈഫ് ബോറടിച്ച് പോകാൻ പാടില്ലല്ലോ. ഡാൻസ് ക്ലാസ് സമ്പാദിക്കാൻ വേണ്ടിയല്ല, സൈം നാട്ടിൽ നിന്ന് എനിക്കൊന്നും കിട്ടാനില്ല. അവിടെ വേറെ മാസ്റ്റേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് അതിനുള്ള. ഞാനൊരു സിനിമ എടുത്തിട്ട് നിറയെ പേർക്ക് ജോലി കൊടുത്തില്ല. ഒരു 150 പേർ ജീവിക്കും ഒരു സിനിമ എടുത്താൽ. പക്ഷേ ആ സിനിമ സക്സസ് ആയാൽ ഞാൻ നന്നായിട്ടിരിക്കും, സക്സസ് ആയില്ലെങ്കിൽ ഞാൻ പിന്നെ ആ ജോലിക്ക് പോകേണ്ടി വരും, അത് തേടി പോകേണ്ടി വരും. സിനിമയും നൃത്തവും രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോൾ കൂടുതൽ മമത ഏതിനോടാണ്? ഓ, സിനിമ ഓഫ്കോഴ്സ് അതെൻ്റെ ദൈവമല്ലേ, സിനിമ എൻ്റെ ജീവിതം. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വരില്ലല്ലോ ഞാൻ സിനിമയിലല്ലെങ്കിൽ. ഞാൻ വരും, ഒരു ഡാൻസറായിരുന്നെങ്കിൽ നിങ്ങൾ വരില്ല. അപ്പം ഇതിനേക്കാളും ബെസ്റ്റ് ഡാൻസേഴ്സ് ഉണ്ട്, അവരെ പോയി നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യില്ല. സിനിമ ജയഭാരതി, അതാണ് നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ വന്ന് നിന്ന്. അപ്പോൾ സിനിമയാണ് എനിക്ക് ഈ ജീവിതം ഇതിൻ്റെ എല്ലാം തന്നത്. പിന്നെ സിനിമയാണോ ഡാൻസാണോ അത്, അതിനെ നമ്മൾ ഇത് ശരിയാണോ ഇതാണോ വലുത് ഏതാ ഇഷ്ടം എന്ന് നമ്മൾ ഇത് അങ്ങനെ ആക്കാൻ പറ്റില്ല. സിനിമ എൻ്റെ ജീവിതം, ഡാൻസും എൻ്റെ ജീവിതമാണ്. ഡാൻസിലും ഞാൻ സമ്പാദിച്ചു ഒരുപാട് ഈ ഡാൻസ് ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് സിനിമയിൽ അഭിനയിക്കില്ല. ആ ഡാൻസ് കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം കിട്ടിയത്, അത് എക്സ്പ്രഷൻ അതെല്ലാം. അല്ലെങ്കിൽ ഒരുപാട് ഡ്രാമ അഭിനയിക്കണം, എക്സ്പ്രഷൻ വന്നും ഇങ്ങനെ ഡയലോഗ് കൊടുക്കുമ്പോഴേക്കും ഞാൻ പറയും. പണ്ട് തിക്കുറിശി സുകുമാരൻ സാർ എന്നൊരു ആക്ടറുണ്ട്, വലിയ മഹാ മലയാളമൊക്കെ നല്ല, അങ്ങനെ പറയും എൻ്റെ മോളെ കൊണ്ടുപോയി പ്രസവ് ചെയ്ത് വെക്കണം. കാരണം ഇങ്ങനെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഇങ്ങനെ വായിക്കുമ്പോഴേക്കും ഇങ്ങനെ കേട്ടത് ഞാൻ പറയും, കേട്ടാൽ മതി. ഇങ്ങനെ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടാണോ, ആരും എന്നെ അങ്ങനെ എന്താ ഇത് ഇത്ര പ്രാവശ്യം ഇവർ പറയിപ്പിക്കുന്നത്, എന്താ പൊണ്ണുക്ക് ചൊല്ലിക്കൊടുക്കവേ മുടിയില്ലേ മലയാളം എന്ന് പറയാൻ പാടില്ല, ഞാൻ പറയണം എന്നുള്ള വാശിയാണോ, അതുകൂടി ആയിരിക്കാം സംടൈം. എനിക്ക് തോന്നുന്നു നമ്മളേത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയോട് ഫസ്റ്റ് വേണ്ടത് ഭയം. എന്നെക്കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ള അലക്ഷ്യമുണ്ടെങ്കിൽ നമുക്കത് വരേയില്ല. അതൊന്ന് ഒരു അഡ്വൈസ്. പിന്നെ ഇത് രണ്ടും കൂടി നമുക്ക് കോമ്പിനേഷനായിട്ട്, സിനിമയിലാണോ വലിയ ഇഷ്ടം ഡാൻസിലാണോ ഇഷ്ടം എന്ന് പറയാം, സിനിമയും ഡാൻസും നമ്മുടെ അല്ലേ. നൃത്തത്തിലൂടെയും പിന്നെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതിലൂടെയും അടുക്കും ചിട്ടയും ഒക്കെ നിർബന്ധമാക്കിയതിലൂടെയൊക്കെയാണോ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നത്? അത് വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഞാനാണ് അമ്മ. കാരണം 10-13 വയസ്സുള്ളപ്പോഴേ നസീർ സാർ പറയും ആരാണ് അമ്മ എന്ന്. ഞാൻ അമ്മേനെ ചീത്ത പറയും അമ്മ ഉണ്ടാണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സൊക്കെ എന്നെക്കാളും 1.5 വയസ്സ് അങ്ങനെ അങ്ങനെ ഡിഫറൻസാണ്. എൻ്റെ അനുജത്തിമാരൊക്കെ 5-ഉം 4 വയസ്സ്. എൻ്റെ ഒരു കാറുണ്ടായിരുന്നു എനിക്ക് അവിടെ, ഈ നിങ്ങൾ ടേൺ ചെയ്ത് വരുന്നില്ലേ അവിടെ ഇങ്ങനെ ഹോൺ കേൾക്കുമ്പോഴേക്കും അവർ ടി വി വീഡിയോ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് മുകളിൽ പോയിരിക്കും. ഇവിടെ ടി വി വീഡിയോ, എൻ്റെ ബ്രദർ 1.5 വയസ്സ് ഇളയതാണ്, അവനിപ്പോൾ 10-48 വയസ്സ്, 49 വയസ്സ് എൻ്റെ ബ്രദർ, ഇളയ ബ്രദർ. അയാൾ പോലും ഇങ്ങനെ ടി വി വീഡിയോ എല്ലാം ഓടിപ്പോയി ഒളിച്ചിരിക്കും അവിടെ കാറിൻ്റെ ഹോൺ കേൾക്കുമ്പോഴേക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ മകൻ പറയും ഇത് ഓവർ സ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ബാലി, പക്ഷേ നീ ഇത് തന്നെ ഫോളോ ചെയ്യും, കാരണം ഇല്ലെങ്കിൽ അമ്മയ്ക്ക് നാണക്കേടായി പോകുന്നു. അങ്ങനെ ഒരു സ്ട്രിക്റ്റായിട്ടിരിക്കുന്ന കാരണം ഞങ്ങൾ അച്ഛനില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റായിരുന്നു, വളരെ സ്ട്രിക്റ്റായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടിപ്പോയിന്ന്. പക്ഷേ അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഇരുന്നത് കൊണ്ട് ആ രണ്ട് സിസ്റ്റേഴ്സും രണ്ട് ബ്രദേഴ്സും ജീവിതത്തിൽ നല്ല രീതിയിൽ സെറ്റിൽ ഡൗൺ ആയി. ഒരു ബ്രദർ ഇവിടെ ജെ എം ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ പഠിച്ചിട്ട് അത് യൂണിറ്റ് നടത്താണ്, വെരി സിസ്റ്റമാറ്റിക്. ഇനിയൊരു ബ്രദർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ജീവൻ ടി വിയിൽ ഇംഗ്ലീഷിൽ ന്യൂസൊക്കെ വായിക്കും. എനിവേ അത് നമുക്ക് വിടാം. പിന്നെ രണ്ട് സിസ്റ്റേഴ്സ്, അവരെല്ലാം കൊച്ചിനിലാണ്, അവരുടെയൊക്കെ പിള്ളേരൊക്കെ ഡോക്ടേഴ്സ് എല്ലാം ഇംഗ്ലണ്ടിലൊക്കെയാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കാണ്, അത് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ജീവിച്ചിട്ട് അത് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. ജീവിതം തന്ന പാഠം എന്താണ്? അതേ,
കുറേ ഈ പറ്റിച്ച് പോകുന്നത് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലേ നമുക്കൊരു പാഠമാവുള്ളൂ. ഇത് എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല, എനിക്കങ്ങനത്തെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു, ഇപ്പം ഞാനൊരു ലൈഫിലിങ്ങനെ തന്നെ നിൽക്കുന്നത്, അത് രണ്ട് വശത്തും എന്തെങ്കിലും ഒരു കുഴപ്പങ്ങളുണ്ടായി കാണുമെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഈ മൊത്തത്തിൽ ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ ആരെങ്കിലും പറ്റിക്കുക, ഓ മനസ്സിനെ പറ്റിക്കുക, മനസ്സിനെ പറ്റിച്ചാൽ അതിന് മാപ്പ് എന്ന് പറഞ്ഞേക്കും, അത് കുറച്ച് കഴിയുമ്പോൾ മാറാം, പൈസ പറ്റിക്കുക. അങ്ങനത്തെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല, എന്നെ ആരും പറ്റിച്ചിട്ടില്ല അങ്ങനെ. എൻ്റെ ഫാമിലി, മൈ ഹസ്ബൻഡ്, ആരും എന്നെ പൈസ പറ്റിച്ചു അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ മനസ്സോ, ആ അതിന് കുറേ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരു നിലയിലാവുമ്പോൾ എനിക്ക് തോന്നും, ഒരു വശം മാത്രം തെറ്റില്ല, നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വിചാരങ്ങൾ ഇപ്പോൾ ഇല്ല. എന്നെ സംബന്ധിച്ച് നല്ല പാഠമാണ്. ഞാനൊരു 12 വയസ്സ് 13 വയസ്സ് എത്തുമ്പോഴേക്കും ഇവിടെ വന്നു, നന്നായിട്ട് അഭിനയിച്ചു. സി അതിൽ ചില കഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. ഒരു കഷ്ടവും ദുഃഖവും അനുഭവിക്കാതെ നമ്മളങ്ങനെ, അതിൽ നമുക്ക് അർത്ഥമല്ല. എനിക്ക് നല്ല പാഠമാണ്. ഈശ്വരൻ നല്ല നിലയിൽ വെച്ചു, നല്ല മകനെ തന്നു. പിന്നെ നമ്മൾ വഞ്ചിക്കപ്പെടുക എന്നുള്ളതൊക്കെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. രണ്ട് സൈഡിലും അങ്ങനെ ഒരു വഞ്ചനയൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ പൈസ പറ്റിക്കുക, അത് അങ്ങനത്തെ ഒരു സംഭവമൊന്നും എൻ്റെ, അതായത് ഭഗവാന്റെ കാരുണ്യമാണ്, അങ്ങനെ എന്നെ ആരും ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം ചെയ്തില്ല, ബ്രദേഴ്സ് സിസ്റ്റർ ആരും ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ പാഠം പഠിക്കാൻ, എന്താണ് നല്ല പാഠമല്ലേ? നമ്മൾ നന്നായിട്ട് ജീവിച്ചില്ലേ, നന്നായിട്ട് സിനിമ അഭിനയിച്ചു, നമ്മൾ നല്ലതായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നു, നമുക്ക് പോകാൻ കാറുണ്ട്, ഫോണുണ്ട്, എല്ലാ സൗഭാഗ്യമുണ്ട്, ഇതിൽ നമുക്ക് ദുഃഖപ്പെടാൻ എന്താ? പിന്നെ ചില ലൈഫിലൊന്നുമില്ല, അതിലും കൂടി ഞാൻ വിഷമിക്കാറില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് വന്ന് എൻ്റെ കുട്ടിയെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. എൻ്റെ അതിനെ ഞാൻ കുറേ അതിനെക്കുറിച്ചും ഞാനൊന്നും വിചാരിക്കാറില്ല. അത് ഈ ഡാൻസ് ഫുൾ ആൻഡ് ഫുൾ ഈ ഹാളിലാണ് ഞാൻ. 10:30 വന്ന ഈ ഹാളിൽ മോർണിംഗ് എൻ്റെ പ്രാക്ടീസ്, ഈവനിങ് സ്റ്റുഡൻസിൻ്റെ കൂടെ വെച്ചിട്ട്. പിന്നെ മോൻ നല്ല മോനാണ്, നന്നായി പഠിക്കും, എനിക്ക് പ്രശ്നമേ ഇല്ല. അയ്യോ അവനെ പഠിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന്, അല്ല എപ്പോഴും ഞാൻ പ്രൗഡ് മദറായിരുന്നു. ഞാൻ എപ്പോഴും ഡോൺ ബാസ്കോളിൽ പാരൻസ് ഡേക്ക് പോകുമ്പോൾ കുറേ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഞാൻ വരും. അപ്പം എന്നെ എല്ലാവരും കാണുന്നുണ്ടോ ഞാൻ നോക്കും. എല്ലാവരും, യു ആർ എ കെ എസ് ഉണ്ണീസ് മദർ, യു ആർ എ കെ എസ് ഉണ്ണീസ്. ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നത്. എപ്പോഴും എൻ്റെ അമ്മേനെ, എൻ്റെ അനുജത്തിമാരെ എല്ലാവരും ജയഭാരതിയുടെ അമ്മയാണോ, ജയഭാരതിയുടെ അനുജത്തിയാണോ, അങ്ങനെ. പക്ഷേ എൻ്റെ മോൻ കാരണം ഈ ഡോൺ ബോസ്കോയിൽ പഠിക്കുമ്പോൾ നിറയെ സി അവൻ്റെ ഫോട്ടോഗ്രാഫ്, ഇത് അവൻ സ്കൂൾ പീപ്പിൾ ലീഡറായപ്പോൾ ഉള്ളതാണ്, 12th. അപ്പോൾ ഞാൻ പ്രൗഡ് മദറാണ്. അവിടെ പോയിട്ട് വരുമ്പോൾ കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എന്നെ എല്ലാവരും നോക്കുന്നുണ്ടോ എന്ന് നോക്കും. അവർ നോക്കുന്നുണ്ടോ, ഇവർ നോക്കണേ, എൻ്റെ കയ്യിൽ കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ. അത്രയും വലിയ നടിയായിരുന്നിട്ട് ഞാൻ എത്രയോ അവാർഡെല്ലാം റിസീവ് ചെയ്തിട്ട് എല്ലാവരും, യു ആർ എ കെ എസ് ഉണ്ണീസ് മദർ, യു ആർ എ കെ എസ് ഉണ്ണീസ് മദർ. കാരണം എ കെ എസ് ഉണ്ണിക്ക് ഒരു 10 പ്രൈസ് ഉണ്ടാവും ആ പാരൻസ് ഡേ അന്ന്. അപ്പോൾ അവനെ കൊണ്ട് അവനെ പഠിപ്പിക്കാനും ഇനിയും ഭഗവാൻ അങ്ങനെ കൊണ്ട് നടത്തട്ടെ, എനിക്ക് ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. പിന്നെ ബുദ്ധിമുട്ടാണ്ട് ജീവിക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ജീവിക്കാൻ. വ്യക്തിബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, ഇവ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നുണ്ട്? ഭയങ്കര കഷ്ടമാണ് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ. സി രക്തബന്ധമല്ലാത്തവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ രക്തബന്ധങ്ങളെ നമ്മൾ കൂടുതൽ സൂക്ഷിക്കും, അതങ്ങനെയാണ്. പക്ഷേ ഞാൻ രക്തബന്ധങ്ങൾ അങ്ങനെ കൂട്ടിവെക്കാൻ വലിയ താല്പര്യമാണ്. കാരണം വേറെ ആരും ഇല്ല, ഞങ്ങൾ ഈ 5 പേരും ഈ 9 പേരും. രക്തബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അതേ വാല്യൂ അവർ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ അവർക്കും അതേപോലെ എൻ്റെ അടുത്ത് സ്നേഹം. പിന്നെ വ്യക്തിബന്ധങ്ങളെയും ഞാൻ കളയാറില്ല. എൻ്റെ ഒരു സെർവൻറ്റ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കന്ദസ്വാമി എന്നൊരാളുണ്ട്, ഇനി ഒരു വീട്ടിൽ കെയർ ടേക്കറായിട്ട്, അങ്ങേരുടെ കയ്യിൽ പോലും പിടിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്റ്റേജിൽ, ഞാൻ നന്നായിട്ട് കളിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അങ്ങനത്തെ കുറേ പേരിവിടെയുണ്ട്. രക്തബന്ധങ്ങൾക്ക് മാത്രം വാല്യൂ കൊടുത്തിട്ട് വ്യക്തിബന്ധങ്ങളെ വലിച്ചെറിയുക, അങ്ങനെ ഞാൻ ചെയ്യില്ല. രക്തബന്ധം എപ്പോഴും ഉണ്ട്.
അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത സഹായം ഒരിക്കലും നമ്മൾ അത് പണിക്കാരനാണെങ്കിൽ പോലും ഞാൻ മറക്കാറില്ല. ഇവിടെ രാവിലെ ഒരു കൂട്ടം, ഒരു 6:37 ആയാൽ നിങ്ങൾ കണ്ട എൻ്റെ കൂടെ വാക്കിങ്ങിന് വരുന്നവരെല്ലാം എൻ്റെ കൂടെ ജോലി എടുത്തിരുന്നവർ, അവരെയും ഞാൻ കളയില്ല. അവരും അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടുകാരോട്. പക്ഷേ പിന്നെ രക്തബന്ധം എന്നുള്ളത് എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടാവും. അത് അവർ കൂടി നമ്മുടെ അടുത്ത് ശരിയായിട്ടിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവരുടെ മുഖത്ത് പോലും നോക്കില്ല. അപ്പോൾ ഈ വ്യക്തിബന്ധം എന്തോ പറഞ്ഞില്ലേ, അവർക്കാണ് വാല്യൂ കൂടുതൽ കൊടുക്കുക. പത്രങ്ങളിലോ മറ്റ് മീഡിയകളിലോ ഒന്നും തന്നെ അധികം പ്രത്യക്ഷപ്പെടാത്തത് എന്താണ്? സ്വന്തം ജീവിതത്തിലേക്ക് മാത്രം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെയാണോ? ആ, വ്യക്തി ജീവിതത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതാണ് ഈ ഒരുപാട് ചാനൽക്കാരും പേപ്പറും ഒക്കെ വിളിച്ചിട്ട്, ആ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കണം, ഞങ്ങളിപ്പോൾ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾക്കൊരു മനസ്സില്ലേ, ഇവരെന്താ ഈ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തിനാ? അതെ, അങ്ങേനെ കുറിച്ച് ഒന്ന് പറയണം, ഞങ്ങളിപ്പോൾ വരട്ടെ. എന്തത്? അപ്പോൾ ഞാൻ പറയും, ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാണ്, പ്ലീസ് എന്നെ വിട്ടേക്കും. എപ്പോൾ നോക്കിയാലും ഈ പ്രൈം ടൈമിൽ, അപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റ്, ഞാനൊക്കെ ഒരു അമ്മയെപ്പോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, ഒരു ചാനൽ വന്നു. ഞാൻ പറഞ്ഞു, പ്ലീസ് എന്നെ കുറച്ച് ദിവസം വിടും, കാരണം എനിക്കൊരു മനസ്സുണ്ട്, അതിൽ കുറേ വേദനകളും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് ഒരു വിഷമമുള്ള കാര്യം ഞാൻ പത്രത്തിൽ പറഞ്ഞു, അതൊരിക്കൽ ഉണ്ടായി. പക്ഷേ ഇപ്പം എല്ലാം നന്നായി, അവർ നന്നായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒന്നും അറ്റൻഡ് ചെയ്യാൻ വയ്യ. ഈ ഒരു വികാരവും ഇല്ലാണ്ട് ചുമ്മാ ഇത് തന്നെ ചാനല്, പിന്നെ ഇത് ടി വി, പിന്നെ പത്രം, അങ്ങനെ ജീവിക്കാൻ എന്നെ കൊണ്ട് ഒക്കില്ല. അത് ഇന്നും ജീവിച്ചില്ല, അന്നും ജീവിച്ചില്ല. അന്നും ഒരു പത്രം മാത്രം ഞാൻ എപ്പോഴും അറ്റൻഡ് ചെയ്യും, വർഷത്തിലൊരിക്കൽ, ഒരു 15 വർഷമായിട്ട് അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കും. ശരി, നമ്മളവിടെ വന്ന് ചോദിക്കുന്നു, ഇനി എന്നെ വിടണം കുറച്ച്. ഞാൻ ഒരു പോപ്പുലർ ആർട്ടിസ്റ്റായിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും ഇൻ്റർവ്യൂ, ദേ ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അയാളെക്കുറിച്ച് ഒന്ന് പറയൂ, ദേ ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അയാളെക്കുറിച്ച്. ഇവർക്ക് എന്താണ്? അപ്പോൾ ഞാൻ പറയും, ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത്, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ, ഞാൻ കുറച്ച് ദിവസം എനിക്ക് വേണ്ടി ജീവിക്കട്ടെ, എന്നെ വിട്ടേക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ വിളിച്ചു, ചാനലിനെ വിളിച്ചെടുക്കാം. ഓക്കെ, അതെ, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, ഞാൻ വിളിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തില്ലേ പത്രക്കാർക്കെല്ലാം? ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ലക്ഷ്മി എന്നൊരു സ്ത്രീ, ഒരു വീട്ടിൽ ജീവിക്കുന്ന സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ എന്ത് എഴുതിയാൽ ആര് വായിക്കും? ജയഭാരതി ഇന്നത് ചെയ്തു, ഷീല ചേച്ചി ഇന്നലെ ചെയ്തു, ശാരദ ചേച്ചി ഇന്നലെ ഇന്ന് ചെയ്തു, ശോഭന ഇങ്ങനെ ചെയ്തു, ഉടനെ അവരങ്ങ് പത്രം വായിക്കും. സി, യു ആൾസോ ഡൂയിങ് എ ബിസിനസ്. അപ്പോൾ ഞങ്ങളെ ഒന്ന് സമാധാനത്തിൽ വിട്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ ഓർഡർ ചെയ്യാൻ പാടില്ല, ഞങ്ങളും ബിസിനസ്സാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സുഖിപ്പിച്ചിട്ട്, ഓ അത് ചാനലിൽ സംസാരിക്കണം, ഓക്കെ സംസാരിക്കണം, ഗിവ് അസ് ടൈം, ടൈം തരൂ, നിങ്ങൾ വന്ന് ഞങ്ങളെ എടുക്കാനും ഒക്കെ ടൈം തരും. ഇത് എങ്ങനെ വെച്ചാൽ, ഒരു ഫോൺ ചെയ്യാതെ ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ഞങ്ങൾ. അപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റ്, ഞാനൊക്കെ വരുമ്പോൾ അവർ വലിയ ആർട്ടിസ്റ്റാണ്, അവരെയൊക്കെ കണ്ട് ഞാൻ ഇരുന്നിട്ടും കൂടിയില്ല. അവരിങ്ങനെ ഓടി വന്നിട്ട്, ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു കൊഞ്ചം കുറച്ച്, അപ്പോഴാണ് ഞാൻ അവരെ അവോയ്ഡ് ചെയ്ത് വിട്ടിരിക്കുന്നത്, ഞാൻ കുറച്ച് എടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു, പ്ലീസ്. അങ്ങനെ ചെയ്തത്. എല്ലാവർക്കും ഒരേമാതിരി മനസ്സല്ല. ഇപ്പോൾ ചിലവർക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കണം, നമ്മൾ ആ ചാനൽ വരില്ലേ നല്ലതായിട്ട് മേക്കപ്പിൽ ചെയ്യുന്നത്, ഒരുത്തർക്ക് അങ്ങനെ ഉണ്ടാവും, ഒരുത്തർക്കുണ്ടാവും വലിയ പബ്ലിസിറ്റി മതി എന്നുണ്ടാവും, ഒരുത്തർക്കുണ്ടാവും എങ്ങനെ വേണമെങ്കിൽ മതി എന്നുണ്ടാവും. സീ, ഗിവ് അസ് ടൈം. എന്നിട്ട് ചുമ്മാ വിളിക്കുക, വാ ഉടനെ ഇൻ്റർവ്യൂ, ഇത് തന്നെ ഒരു, അപ്പം ഞാനത് അവോയ്ഡ് ചെയ്യാണ് വേണ്ടാന്ന്, ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുക. ഗോസിപ്പുകളോ സമൂഹത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന തിക്ത അനുഭവങ്ങളോ ഒക്കെ ഏത് തരത്തിലാണ് കാണുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ പറയുന്ന തിക്ത അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അയ്യോ, അത് ഒരുപാട്. അതെ, നമ്മൾ കലാകാരായത് തന്നെ ഭയങ്കര ദൈവ അനുഗ്രഹം കൊണ്ടാണ്. ഇപ്പോൾ അതാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞത്, ഒരു ലക്ഷ്മിയെക്കുറിച്ച് എഴുതാൻ ആരെങ്കിലും വായിക്കുമോ? ഒരു ജയഭാരതിയോ, ഒരു മമ്മൂട്ടിയോ, ഒരു മോഹൻലാലോ, ഒരു അവർ, ആ എന്താ ഇത് ആക്ട്രസിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് വായിക്കും. അതേമാതിരി ഒരു ഇമ്പോർട്ടൻസ് ഭഗവാൻ നമുക്ക് തന്നപ്പോൾ അതിനോട് പബ്ലിക്കിന് കൂടി ഒരു ചെറിയ അസൂയുണ്ട്. ജയഭാരതി അങ്ങനെ പോയി എന്തെങ്കിലും ഒന്ന് പറയും, ദാറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അത് ചെറിയ വയസ്സിൽ എനിക്കും കൂടി ഫീൽ ചെയ്തിട്ടുണ്ട്. അയ്യോ, കണ്ടായി അവർ ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, ഈ പത്രക്കാർ എന്തെങ്കിലും എഴുതുന്നല്ലോ, അവർ അങ്ങനെ എഴുതുന്നല്ലോ, എത്രയോ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കതൊക്കെ ചിരിയാണ്. അയ്യോ പാവം, അവർ കൂടി നമ്മളെക്കുറിച്ച് എഴുതിയാലല്ലേ പത്രം ആരെങ്കിലും വാങ്ങിച്ച് വായിക്കുള്ളൂ, അതല്ലേ എഴുതിയതെന്ന്. അങ്ങനെ ഞാൻ അതും ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്.
ആ ജയഭാരതി ഇങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. അത് നമ്മുടെ നാട്ടിൽ കൂടുതൽ പത്രക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ചില ആർട്ടിസ്റ്റിനെ പോയി വെറുതെ തോണ്ടിയിട്ട് അവരെ കൊണ്ട് അതേ ഇതും പറയിപ്പിക്കും. അവരും തെറ്റുകാരല്ല, അവർ ഫ്രസ്ട്രേറ്റഡാണ്. ആ സമയത്ത് തോന്നുന്ന വികാരങ്ങൾ മുഴുവൻ പറയും, അത് മുഴുവൻ ഇവരെഴുതും. ഒന്ന് അതിൽ കുറേ പേരെ ബാധിക്കുന്ന മാതിരി, ഞങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത സ്ത്രീകളല്ലേ, അവരൊക്കെ എന്നെക്കാളും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റിനെ കുറിച്ചും എല്ലാവരെ കുറിച്ചും എന്നെ കുറച്ചൊക്കെ അതൊക്കെ എൻ്റെ അടുത്ത് ഒരു സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് പറഞ്ഞ് കരയാണ്, അയ്യോ ഭാരതി എൻ്റെ മോൻ്റെ കല്യാണമാണ്, ഷീസ് ഒരു സഫർ ചെയ്ത് പറയാണ്, എന്താ ഇവരിങ്ങനെയൊക്കെ. പക്ഷേ അവരൊന്നും അതിന് തിരിച്ച് മറുപടി പറയില്ല, അവർ ചീപ്പ് പോകുന്നു വെച്ചിരിക്കുകയാണത്. പക്ഷേ അക്ക നിങ്ങൾ ഏതെ പറ്റി വറി പണ്ടിങ്ങ, അത് പേപ്പർക്കാരൻ സോറ് തിങ്കരുതുക്കാൻ എഴുതണം, ഞാൻ തമിഴിൽ പറഞ്ഞു. ആ പത്രക്കാരന് ചാപ്പാട്ടിന് വഴിയില്ല, അതുകൊണ്ട് അവൻ അവരെ വിളിച്ച് പറഞ്ഞു. അവർക്കും ചാപ്പാട്ടിന് വഴിയില്ലായിരിക്കും, ഇവൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അവർക്കുറേ. അപ്പോൾ അങ്ങനെ ഒരു വൃത്തിയിട്ട ഭാഷ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഞാൻ വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്തു, എനിക്ക് വേണ്ടിയല്ല, എന്നെക്കാളും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചു കരഞ്ഞതുകൊണ്ട്. ഒരു ജീവിതത്തിൽ ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരുടെ എത്രയോ പേർ കേൾക്കും, അവരുടെ കുടുംബത്തിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും, അത് നമ്മൾ പൊത്തി മൂടി വയ്ക്കുക, അത് മനുഷ്യത്വം. അപ്പം നമ്മൾ ആക്ട്രസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിക്കൊണ്ട് പോടാന്ന് പറയണോ? ഇറ്റ് ഇസ് ദുഃഖങ്ങളുണ്ട് നമുക്ക്, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്തത് ഒരു സ്ത്രീ, നമ്മളെക്കാളും വളരെ മൂത്തവർ, അവരുടെ മകൻ്റെ കല്യാണം, എന്നെ വിളിച്ച് കരയുകയാണ്, വലിയ ആക്ട്രസ്. ഞാൻ പറഞ്ഞു, അക്ക നിങ്ങൾ ഏതൊക്കെ പോയി വറി പണ്ടിങ്ങ, അവരെന്തോ എഴുതിക്കൊണ്ട്, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇഫ് ഷീസ് ഇൻ ഗുഡ് പൊസിഷൻ അവർ എഴുതൂല. ഇപ്പം എന്നെക്കുറിച്ച്, എൻ്റെ അടുത്ത് നിങ്ങൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ കുറിച്ച് തെറ്റായിട്ട് പറയുന്നത് ഞാൻ പറയില്ല, എനിക്ക് പറയാനില്ല, എന്ത് പറയാനുണ്ട്? നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നമ്മളും മനുഷ്യരാണേ, നമുക്കും കുട്ടികളുണ്ട്, നമുക്ക് വികാരങ്ങളുണ്ട്, മനസാക്ഷിയുണ്ട്, നമുക്കും ബന്ധങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി സെർവൻസിനെ കൂടി പേടിച്ചാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത്. എൻ്റെ സെർവൻസിനെ പോലും കാലങ്ങളായിട്ട് ഈ വീട്ടിലുള്ളവരാണ്. എന്നെ ഞാൻ പ്രസവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സൗഭാഗ്യമില്ലാത്ത കാലത്ത് എന്നെ വളർത്തിയ സ്ത്രീ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ചായ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവരെപ്പോലും പേടിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ സമുദായത്തിനെ നമ്മൾ നന്നായിട്ട് പേടിക്കുന്നു. സൊസൈറ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ജീവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ വെറും ഒരു അലങ്കാരം മാത്രമായിപ്പോയാൽ അതിൻ്റെ വിഷമങ്ങൾ നമുക്കുണ്ടാവില്ലേ? ഡെഫിനറ്റായിട്ടുണ്ടാവും. ജയഭാരതി എന്ന കലാകാരിയെ, വ്യക്തിയെ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ജയഭാരതി എന്നുള്ള കലാകാരി, ജയഭാരതി എന്നുള്ള വ്യക്തി, രണ്ടും ഒന്ന് തന്നെ. ജയഭാരതിയും ജയഭാരതി എന്ന കലാകാരിയും സെയിം, അതിന് ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. വീട്ടിൽ വരുമ്പോൾ നല്ല സിസ്റ്ററായിട്ടും നല്ല അമ്മയായിട്ടും നല്ല മോളായിട്ടും ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. ചീത്ത പറയേണ്ട സമയത്ത് ചീത്ത പറയും, അവിടെ അങ്ങനെ തന്നെ ചെട്ടി പോയാൽ അഭിനയിക്കുന്നു. പക്ഷേ രണ്ടും രണ്ടാകാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മളിങ്ങനെ പിരിഞ്ഞു പോയിട്ട് നടിയാവാനോ നോക്കില്ല. അപ്പോൾ നിങ്ങൾ വന്ന് മേക്കപ്പ് ചെയ്തു, ജയഭാരതിയായിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നു. മേക്കപ്പ് ചെയ്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ നല്ല കുറച്ച് അങ്ങനെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കുറച്ച് അപ്പോൾ ജയഭാരതിയായിട്ട് തന്നെ സംസാരിക്കുന്നു. അങ്ങനെ ജയഭാരതി അങ്ങനെ മാറി ഒരു നടിയായിട്ട് മാറി ഒരു അങ്ങനെയൊന്നും പോലെ, അതത് സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അതായിട്ട് ഇരിക്കുന്നു എന്നുള്ളേ. അങ്ങനെ എനിക്ക് തോന്നുന്ന ഇത് കറക്റ്റാണോ എൻ്റെ ആൻസർ എന്നറിയില്ല. ജയഭാരതി എന്ന വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്? അത് ഞാൻ ഇതിനു മുമ്പ് ഒരു പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വിശ്വാസം എല്ലാ മനുഷ്യനും കാണുമല്ലോ. ഒരു വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒരു വിളക്ക് കത്തിച്ചിരുന്നിട്ട് കുറേ നമ്മൾ നാരായണ നാരായണ നാരായണൻ മാത്രം വിളിച്ചിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കയ്യോ നമ്മളത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, അതൊക്കെ തെറ്റിപ്പോയിന്ന് ഫീൽ ചെയ്താൽ നമ്മളൊന്നുമല്ല. നമ്മളങ്ങനെ നമ്മളെക്കുറിച്ച് സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്താൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അതാണ്. അതല്ലേ, അതല്ലേ വേണ്ടത്? നമുക്ക് അപ്പോൾ കുത്തലുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഇതല്ല. പിന്നെ ചിലതൊക്കെ അങ്ങനെ എങ്ങനെ എങ്ങനെ പോവും, സെപ്പറേറ്റ് സെപ്പറേറ്റ്. ഞാൻ എങ്ങനെ
ഇപ്പോൾ ഒരുത്തരെ കാണുമ്പോൾ ഒരുമാതിരി സംസാരിക്കുക, അപ്പം എങ്ങനെ നടക്കുക അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഓടിപ്പോയി സംസാരിക്കും, സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല, ചീത്ത പറയുമ്പോൾ ഞാൻ ചീത്ത പറയും. അങ്ങനെയാണ് ഞാൻ. ഇതിങ്ങനെ എങ്ങനെ അങ്ങനെ നടക്കുക, അങ്ങനെ കാണാണ്ട് ഇങ്ങനെ പോവുക അതൊന്നും എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഓടിപ്പോയി സംസാരിക്കും എപ്പോഴും, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല. അവർ സംസാരിച്ചാൽ എന്താ സംസാരിച്ചത്, എനിക്കിഷ്ടമല്ല ഞാൻ സംസാരിച്ചില്ല, നിങ്ങൾ എനിക്കിഷ്ടമല്ല ഞാൻ സംസാരിച്ചു, പിന്നെ ചീത്ത പറയുമ്പോൾ ചീത്ത പറഞ്ഞേക്കും. ഇങ്ങനെ മൂന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. ഇപ്പം ഇപ്പം നിങ്ങളുടെ അടുത്ത് എത്രയോ ദിവസം വിളിച്ചിട്ട് നിങ്ങളെ ഞാൻ അറ്റൻഡ് ചെയ്തില്ല, അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വലിയ ഗമ്മയില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ അറിയില്ല. അങ്ങനെ ചിലരൊക്കെ നമ്മളെ കണ്ടാൽ കൂടി കാണാത്തവർ ഇങ്ങനെയൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ എനിക്ക് ചിന്തിച്ച് നോക്കാനേ പറ്റില്ല, എനിക്ക് ചിരി വരും. അതൊക്കെ എന്തിനാ അവരങ്ങനെ പോകുന്നത്, എനിക്കിങ്ങനെ പൊത്തിക്കൊണ്ട് ചിരിക്കും ഞാൻ, എന്തിനാ വൈദ്യ അർത്ഥമില്ല അതിലല്ലേ.